ഈ ശോഭശിഖാക്ക് സ്തുതിഹാരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ബെനഡിക്ട് മാർപ്പാപ്പയുടെ മറ്റൊരു പുസ്തകമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്, ഭൂമിയുടെ ഉപ്പ്. മാർപ്പാപ്പയായതിനു ശേഷമുള്ള അഭിമുഖം ഞാൻ ലോകത്തിൻ്റെ പ്രകാശം എന്ന പേരിൽ പരിചയപ്പെടുത്തി. ഇത് മാർപ്പാപ്പ ആകുന്നതിന് മുൻപ് വിശ്വാസ ദൃഢസംഘത്തിൻ്റെ തലവനായിരിക്കുമ്പോഴുള്ള അഭിമുഖമാണ്. പീറ്റർ സിവാൾ എന്ന് പറഞ്ഞ ജർമ്മൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കത്തോലിക്കനായിരുന്നു, പക്ഷേ കത്തോലിക് സഭ ഉപേക്ഷിച്ചു. എങ്കിലും മാർപ്പാപ്പയോട് ഒരു അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ആ മാർപ്പാപ്പയുമുള്ളൊരു മാർപ്പാപ്പയായിട്ടുന്നതിന് മുമ്പ് ജോസഫ് റാറ്റ്സിംഗറുമായിട്ടുള്ള ഇൻ്റർവ്യൂ. അന്ന് വിശ്വാസ ദൃഢസംഘത്തിൻ്റെ തലവനാണ് ജോസഫ് റാറ്റ്സിംഗർ. ഈ ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയാകുമെന്ന് ഇല്ലേ 1965 തന്നെ ശ്രുതിയുണ്ടായിരുന്നു. പിന്നെ പോളാറമൻ മാർപ്പാപ്പ മരിച്ചപ്പോഴും ശ്രുതിയുണ്ടായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായാൽ എന്ന ഗ്രന്ഥം അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് 10-15 കൊല്ലം മുമ്പേ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കാലയളവിൽ ഏറ്റവും മഹാനായ ഒരു മനുഷ്യനാണ് ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹം സഭയുടെ വിശ്വാസ ദൃഢസംഘത്തെ തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അറിയാൻ ഞാൻ ഒറ്റ സംഭവം പറയുകയാണ്. ഈ 1958 ജോൺ 23 മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം 1959 തന്നെ തൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അതായത് ഒരു രണ്ടാം അധികം സോനോഗസ് വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ 1962 അത് തുടങ്ങുന്നത്. അപ്പോൾ 59 പ്രഖ്യാപിച്ചു, 62 തുടങ്ങുന്നു. അപ്പോൾ ഒരു 59, 60, 61, 62 ഇങ്ങനെ ഇത്രയും കാലയളവിൽ അതിൻ്റെ ഒരുക്കമാണ്. 2000 മെത്രാന്മാർ, 2000 ദൈവശാസ്ത്രജ്ഞന്മാർ, പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം സമ്മേളിച്ച സംഗതിയാണ്, 3 കൊല്ലത്തേക്ക് സമ്മേളിച്ച സംഗതിയാണ് രണ്ടാം അധികം സോനോദോസ്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയ സമയത്താണ് ഈ ജോസഫ് റാറ്റ്സിംഗർ അന്ന് കൊളോണിയിലെ മെത്രാൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇറ്റലിയിലെ എവിടെയോ വെച്ചൊരു പ്രസംഗം പറഞ്ഞു രണ്ടാം അധികം സോനോദോസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അത് അതിലെന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന്. ആ കാര്യം, ഈ കൊച്ചച്ചൻ പ്രസംഗിച്ച കാര്യം മാർപ്പാപ്പയുടെ ചെവിയിലെത്തി. മാർപ്പാപ്പ കൊളോണിലെ മെത്രാനെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ സെക്രട്ടറി അച്ഛൻ എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ജോസഫ് റാറ്റ്സിംഗർ 1927 അദ്ദേഹം ജനിച്ചത്, ഇത് നടക്കുന്നത് 1959 അല്ലെങ്കിൽ 60. അപ്പോൾ നിനക്കറിയാം എത്ര പ്രായമുണ്ട്, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ കൊച്ചച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ജോൺ 23 മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തി. ഇതുവരെ രണ്ടാം അധികം സൂര്യോദയത്തിന് വേണ്ടി നടപ്പാക്കിയ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട കരട് രൂപങ്ങൾ, കമ്മിറ്റികൾ, കമ്മീഷൻസ് എല്ലാം പിരിച്ചു വിടുക. ഇനി ഈ കൊച്ചച്ചനായിരിക്കും രണ്ടാം അധികം സൂര്യോദയത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുക. അന്ന് മുതൽ ഈ രണ്ടാം അധികം സൂര്യോദയത്തിൻ്റെ സകല സംഗതികളും അതിന് മേൽനോട്ടം വഹിച്ച ആളാണ് ജോസഫ് റാറ്റ്സിംഗർ എന്ന കൊച്ചച്ചൻ. അപ്പോൾ 1962 മുതൽ 2013 വരെ കത്തോലിക്ക സഭയുടെ നാടിമിടിപ്പുകൾ മുഴുവൻ അറിഞ്ഞിട്ടുള്ള, നമ്മളിപ്പോൾ നമ്മൾ വായിക്കുന്ന രണ്ടാം അധികം സോനോദോസ്, കത്തോലിക്ക സഭയുടെ മതബോധനം, നിരവധി ചാക്രിക ലേഖനങ്ങൾ, ഇതെല്ലാം ഈ മനുഷ്യനിൽ നിന്ന് വരുന്നതാണ്. മാർപ്പാപ്പമാരൊക്കെ പ്രസിദ്ധപ്പെടുത്തി എന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെതാണ് ഈ ബ്രെയിൻ. അങ്ങനെയുള്ള മനുഷ്യനെ പരിചയപ്പെടുന്നവർക്ക് താല്പര്യമില്ലേ? നമ്മുടെ കാലയളവ് ജീവിച്ച മാർപ്പാപ്പയാണ്. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഇല്ലേ ഈ പുസ്തകം ഒന്ന് വായിക്കുക. ഈ പുസ്തകം വായിക്കുക. ഒരു ഉദാഹരണം പറയാം. സ്ത്രീകൾക്ക് പട്ടം കൊടുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് പറ്റുമോ ഇല്ലയോ? പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പട്ടം കൊടുക്കുന്നില്ല? മാർപ്പാപ്പയിൽ നിന്ന് കേൾക്കൂ, അല്ലെങ്കിൽ വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവൻ പറയുന്നത് കേൾക്കൂ. അവ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും ആധികാരികത ഉണ്ടാകില്ലേ? അങ്ങനെ മാർപ്പാപ്പയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ? ആ ചോദ്യങ്ങൾ തന്നെയാണ് ഈ മാധ്യമപ്രവർത്തനം ചോദിച്ചത്. അതിന് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവൻ കൊടുത്ത മറുപടിയാണിത്. നിങ്ങൾ, ഞാൻ എൻ്റെ പുസ്തകങ്ങൾ മാറ്റിവെച്ചത് തർജ്ജമ ചെയ്യണമെങ്കിൽ അതിന് അത്രമാത്രം മൂല്യം ഉണ്ടാകണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചുരുക്കത്തിൽ ഈ പുസ്തകവും നിങ്ങൾ വായിക്കണം. എല്ലാം ചില കാര്യങ്ങളൊക്കെ പാശ്ചാത്യ ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അല്ലാത്ത എന്തുമാത്രം കാര്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കണമെന്ന് അങ്ങനെ സഭയെ കുറേ കൂടി അടുത്തറിയണമെന്നും മാർപ്പാപ്പമാരെ അടുത്തറിയണമെന്നും അതിലൂടെ കർത്താവിന് അടുത്തറിയാൻ കഴിയുമെന്നും ഞാൻ ഉറപ്പു തരുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.